ലക്ഷ്യം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വസനവയൽ ആപ്പിൽ ലോഗോസ് പഠന സഹായി. വസനവയൽ ആപ്പിൽ ലോഗോസ് പഠന സഹായി 2020 ജൂലൈ 3-ന് പ്രവർത്തനം ആരംഭിച്ചു. 3500 പരം ചോദ്യങ്ങളുടെ ശേഖരം ഈ വർഷത്തെ ലോഗോസിന്റെ വിഭാഗത്തിലുണ്ട്. 45 മിനിറ്റുകൾ കൊണ്ട് 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ചോദ്യോത്തര രീതി. ഓരോ ചോദ്യത്തിലും 5 ഓപ്ഷൻസ്. ഓരോ സെറ്റ് ചോദ്യങ്ങളിലും അവശേഷിക്കുന്ന സമയം, നേടിയ മാർക്ക്, ശരി ഉത്തരം, വചനഭാഗം എന്നിവ വ്യക്തമായി ഉത്തരം എഴുതുന്ന പേജിൽ കാണാം. ബാക്ക് അടിച്ചാൽ പുതിയ സെറ്റ് ചോദ്യങ്ങൾ ലഭിക്കുന്നു. ചോദ്യ ശേഖരത്തിൽ നിന്ന് റാൻഡം സെലക്ഷൻ ആയതിനാൽ ഓരോ സെറ്റ് ചോദ്യങ്ങളും പുതിയ ചോദ്യങ്ങളായിരിക്കും. 100 കണക്ക് സെറ്റ് ചോദ്യങ്ങൾ വചനവയൽ ആപ്പിലെ ലോഗോസ് പഠന സഹായിയിലൂടെ ചെയ്തു പഠിച്ച് നമുക്ക് ഈ വർഷത്തെ ലോഗോസ് ക്വിസിനായി ഒരുങ്ങാം. നന്ദി. ലോഗോസ് 2020 മോഡൽ 8. ചോദ്യം 1. എന്തെന്നാൽ സീൻ മരുഭൂമിയിൽ കാദേശിലെ മെരിബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന് മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി, ആരോട് പറഞ്ഞതാണ്? ഉത്തരം ഓപ്ഷൻ എ, മോശ. ചോദ്യം 2. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങന്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ഇപ്രകാരം പറഞ്ഞത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ഗരസേനരുടെ നാട്ടിലെ അശുദ്ധാത്മാവ് ബാധിച്ചവൻ. ചോദ്യം 3. അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ നീ എന്ത് ചെയ്യരുത്? ഉത്തരം ഓപ്ഷൻ ഇ, പീഡിപ്പിക്കരുത്. ചോദ്യം 4. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം? അധ്യായം വാക്യം ഏത്? ഓപ്ഷൻ എ, പ്രഭാഷകൻ 20:28. ഓപ്ഷൻ ബി, പ്രഭാഷകൻ 20:29. ഓപ്ഷൻ സി, പ്രഭാഷകൻ 20:30. ഓപ്ഷൻ ഡി, പ്രഭാഷകൻ 20:31. ഓപ്ഷൻ ഇ, പ്രഭാഷകൻ 20:32. 5 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നൽകിയിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ സി, പ്രഭാഷകൻ 20:30. ചോദ്യം 5. സ്നേഹിതനെതിരെ നീ എന്തെടുത്ത് പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ എന്ന് പ്രഭാഷകൻ 22:21 പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ, വാളെടുത്ത്. ചോദ്യം 6. മൂടനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്, അവനിൽ നിന്ന് അകന്നു നിൽക്കുക, അവൻ നിന്നെ എന്തിലാക്കും? പ്രഭാഷകൻ 22:13. ഓപ്ഷൻ എ, കുഴപ്പത്തിലാക്കും. ചോദ്യം 7. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, ഏത് അത്ഭുതം നടന്നപ്പോഴാണ് ഇത് പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ സി, ബദിരനെ സുഖപ്പെടുത്തിയപ്പോൾ. ചോദ്യം 8. ഗരസേനയരുടെ നാട് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, കടലിന്റെ മറുകരയിൽ. ചോദ്യം 9. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണൻ, കടലും ദക്ഷിണ ദിക്കും നീ കൈവശമാക്കുക. അധ്യായം വാക്യം ഏത്? എ, നിയമാവർത്തനം 33:21. ബി, നിയമാവർത്തനം 33:22. സി, നിയമാവർത്തനം 33:23. ഡി, നിയമാവർത്തനം 33:24. ഇ, നിയമാവർത്തനം 33:25. ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ സി, നിയമാവർത്തനം 33:23. ചോദ്യം 10. അഗ്നി ജ്വലിച്ചുയരുന്നത് എവിടെ നിന്നാണ്? 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി, കർത്താവിന്റെ ക്രോധത്തിൽ നിന്ന്. പതിനൊന്ന്. ദൂഷണം പറയുന്നവരോട് എന്ത് പറയുന്നെന്നാണ് പൗലോസ് ലിഹ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഇ, നല്ല വാക്ക്. ചോദ്യം 12. യോഹന്നാന്റെ പിതാവിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ഇ, സെബദി. ചോദ്യം 13.
അവിടുന്ന് തന്റെ ജനത്തെ സ്നേഹിച്ചു, തന്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ ഡാഷിലായിരുന്നു എന്നാണ് നിയമാവർത്തനം 33:3 പറയുന്നത്. ഉത്തരം ഓപ്ഷൻ സി, കരങ്ങളിൽ. ചോദ്യം 14, എന്തിനെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും തെരഞ്ഞെടുത്തത്? ഉത്തരം ഓപ്ഷൻ സി, ശക്തമായവയെ. ചോദ്യം 15, കുരുടൻ അന്ധകാരത്തിൽ എന്നതുപോലെ നീ മധ്യാഹ്നത്തിൽ എന്ത് ചെയ്യും? ഉത്തരം ഓപ്ഷൻ എ, തപ്പിത്തടയും. ചോദ്യം 16, എതിരാളികളോട് പകരം ചോദിക്കും, തന്റെ ജനത്തിന്റെ ദേശത്ത് നിന്ന് ഡാഷ് നീക്കികളയും, പൂരിപ്പിക്കുക. 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ, കുറവ്. ഓപ്ഷൻ ബി, തെറ്റ്. ഓപ്ഷൻ സി, പാപക്കറ. ഓപ്ഷൻ ഡി, പാപം. ഓപ്ഷൻ ഇ, കുറ്റങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി, പാപക്കറ. ചോദ്യം 17, രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പേ ഗലീലിയ കടൽ തീരത്തേക്ക് യേശുവിന്റെ അടുത്തേക്ക് വന്ന ജനാവലി എത്ര ദിവസമായി അവനോട് കൂടിയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, 3 ദിവസം. ചോദ്യം 18, ഗ്രീക്കുകാർ എന്താവശ്യപ്പെടുന്നു? ബലഹീനത, ബോഷ്യത്വം, അടയാളം, ഇടർച്ച, വിജ്ഞാനം. ഉത്തരം ഓപ്ഷൻ ഇ, വിജ്ഞാനം. 19, ജൈറോസ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, സിനഗോഗ അധികാരി. 20, കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. അധ്യായം, വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രഭാഷകൻ 20:25 വാക്യം. 21, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് എന്തിൽ വിശ്വസിക്കുവിനെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ ഇ, സുവിശേഷത്തിൽ. ചോദ്യം 22, അതിന്റെ പഴങ്ങൾ വിഷമയമാണ്, കുലകൾ ഡാഷ്. ഓപ്ഷൻ ഇ, തിക്തവും. ചോദ്യം 23, ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു, ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഇ, യേശു. ചോദ്യം 24, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ശേഷം അവനോട് ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ്? ഉത്തരം ഓപ്ഷൻ സി, ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി. 25, വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ എന്തുവഴി രക്ഷിക്കാനാണ് അവിടുന്ന് തീരുമാനമായത്? ഉത്തരം ഓപ്ഷൻ സി, ഘോഷത്വം. 26, സ്തേഫാനോസിന്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, അതല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഡാഷ്, പൂരിപ്പിക്കുക. ഓർമ്മയില്ല, അറിഞ്ഞുകൂടാ, ഉറപ്പില്ല, അറിയാം, അറിവില്ല. ഉത്തരം ഓപ്ഷൻ ബി, അറിഞ്ഞുകൂടാ. 27, ആർക്ക് വായ്പ കൊടുക്കുമ്പോഴാണ് പണയം വാങ്ങാൻ അവന്റെ വീടിനകത്ത് കടക്കരുത് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, നിന്റെ സ്നേഹിതന്റെ. ഓപ്ഷൻ ബി, നിന്റെ കൂട്ടുകാരന്റെ. ഓപ്ഷൻ സി, നിന്റെ സഹോദരന്റെ. ഓപ്ഷൻ ഡി, നിന്റെ അയൽക്കാരന്റെ. ഓപ്ഷൻ ഇ, നിന്റെ അടിമയ്ക്ക്. 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം, ശരിയുത്തരം ഓപ്ഷൻ ബി, നിന്റെ കൂട്ടുകാരന്റെ. ചോദ്യം 28, യേശുക്രിസ്തുവിന്റെ ഡാഷിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് 1 കൊരിന്ത്യർ 1:9 നിന്ന് പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ ഇ, സഹവാസത്തിൽ. ചോദ്യം 29, ഈശോ ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഇത് പറയുന്നതിന് മുമ്പ് ഇവർ എന്ത് ചെയ്തു? ഉത്തരം ഓപ്ഷൻ സി, അവർ അവനെ വിളിച്ചുണർത്തി. ചോദ്യം 30, അക്രമം കൊണ്ട് എന്ത് നടത്തുന്നവൻ കനികയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ഠനെ പോലെയാണ്? ഉത്തരം ഓപ്ഷൻ ഇ, നീതി. 31, എന്താണ് ദാനത്തേക്കാൾ വിശിഷ്ടം? ഉത്തരം ഓപ്ഷൻ ബി, നല്ല വാക്ക്. 32, യേശുവിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുമ്പോൾ അവന് ചുറ്റുമിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ എ, ജനക്കൂട്ടം.
33. സംയമനം സാധ്യമല്ലാത്ത അവിവാഹിതരും വിധവകളും എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി, വിവാഹം ചെയ്യണം. ചോദ്യം 34. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഭോഷൻ. 35. അവരുടെ മേൽ ഞാൻ എന്ത് കൂന കൂട്ടുകയും അസ്ത്രങ്ങൾ ഒന്നൊഴിയാതെ അവരുടെ മേൽ വർഷിക്കുകയും ചെയ്യുമെന്നാണ് നിയമാവർത്തനം 32:23 കർത്താവ് പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, തിന്മ. ചോദ്യം 36. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. അധ്യായം വാക്യം ഏത്? ഓപ്ഷൻ എ, പ്രഭാഷകൻ 20:7 വാക്യം. ഓപ്ഷൻ ബി, പ്രഭാഷകൻ 20:8 വാക്യം. ഓപ്ഷൻ സി, പ്രഭാഷകൻ 20:9 വാക്യം. ഓപ്ഷൻ ഡി, പ്രഭാഷകൻ 20:10 വാക്യം. ഓപ്ഷൻ ഇ, പ്രഭാഷകൻ 20:11 വാക്യം. 5 ഓപ്ഷൻസ് നൽകി കഴിഞ്ഞു. നൽകിയിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ സി, പ്രഭാഷകൻ 20:9 വാക്യം. ചോദ്യം 37. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ഡി, അളന്നു കിട്ടും. ചോദ്യം 38. എന്ത് ഉള്ളിൽ വെക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, കോപം. ചോദ്യം 39. നിന്നെ സഹായിക്കുന്ന പരിചയം നിന്നെ മഹത്വമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെ പോലെ മറ്റേത് ജനതയാണുള്ളത്? ആരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇസ്രായേൽക്കാർ. ചോദ്യം 40. എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ആരുടെ വചനം ഇത്? ഉത്തരം ഓപ്ഷൻ സി, യേശു. 41. അവിടുത്തെ എന്ത് വർണ്ണിക്കാൻ ആർക്ക് കഴിയും? ഉത്തരം ഓപ്ഷൻ സി, കാരുണ്യം. ചോദ്യം 42. ഒരു പ്രവാചകൻ അവമതിക്കപ്പെടുക എവിടെയെല്ലാം എന്നാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഇ, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലും. ചോദ്യം 43. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. അധ്യായം വാക്യം ഏത്? എ, മർക്കോസ് 6:41, ബി, മർക്കോസ് 6:42, സി, മർക്കോസ് 6:43, ഡി, മർക്കോസ് 6:44, ഇ, മർക്കോസ് 6:45. ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ബി, മർക്കോസ് 6:42. 44. അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവർ എല്ലാം അവനെ സൂക്ഷിച്ചു കൊള്ളും. ആരെ പറ്റിയാണ് പറയുന്നത്? തന്നിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ സി, സ്നേഹിതനെ പറ്റി. ചോദ്യം 45. ഏതിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. ഉത്തരം ഓപ്ഷൻ ഡി, സർപ്പത്തിൽ നിന്ന്. ചോദ്യം 46. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ എന്ത് നേരെയാക്കുവിനെന്ന് മർക്കോസ് 1:3 പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, പാത. 47. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ആര് വിശ്വസ്തനാണ് എന്ന് 1 കൊരിന്ത്യർ 1:9 പറയുന്നത്. ദൈവം. ചോദ്യം 48. യേശുവും ശിഷ്യന്മാരും അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം വഞ്ചിയിൽ കയറി എങ്ങോട്ടാണ് പോയത്? 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ ഇ, ദൽമാനുത പ്രദേശത്തേക്ക്. ചോദ്യം 49. ദൈവമല്ലാത്ത ദുർദേവകൾക്ക് അവർ ബലിയർപ്പിച്ചു. അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ഡാഷ്. ഉചിതമായത് പൂരിപ്പിക്കുക. 5 ഓപ്ഷൻസ്.
തന്നിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ദേവന്മാർ. ചോദ്യം 50. അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്? ആരാണ് ചോദിച്ചത്? ഈ ചോദ്യത്തിന് 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഫരിസേയർ, ഓപ്ഷൻ ബി നിയമജ്ഞർ, ഓപ്ഷൻ സി സദുക്കായർ, ഓപ്ഷൻ ഡി ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ, ഓപ്ഷൻ ഇ ശിഷ്യൻ. ഫരിസേയർ, നിയമജ്ഞർ, സദുക്കായർ, ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ, ശിഷ്യൻ. ഇനി 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ എന്നതാണ്. ചോദ്യം 51. അപ്പം ഭക്ഷിച്ചവർ എത്ര പേരായിരുന്നു? ഓപ്ഷൻ എ 4000, ഓപ്ഷൻ ബി 6000, ഓപ്ഷൻ സി ഏകദേശം 4000, ഓപ്ഷൻ ഡി 2000, ഓപ്ഷൻ ഇ 7000. ഉത്തരം ഓപ്ഷൻ സി ഏകദേശം 4000. 52. ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ച രക്തസ്രാവകാരി ആ സ്ത്രീക്ക് എത്ര വർഷമായി ആ രോഗമുണ്ടായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി 12. ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഡാഷ് ആക്കട്ടെ. ഉത്തരം ഓപ്ഷൻ ബി ഭോഷൻ. 54. കഷ്ടകാലത്ത് ആരോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി അയൽക്കാരനോട്. 55. നീ നിന്റെ പ്രയാണത്തിൽ സന്തോഷിച്ചാലും ഇസാക്കർ നീ നിന്റെ കൂടാരത്തിലും ആരെ കുറിച്ച് അവൻ പറഞ്ഞു? ഉത്തരം ഓപ്ഷൻ സി സെബലൂണിനെ. കർത്താവിന്റെ വിശ്വസ്തൻ എന്ന് പറഞ്ഞത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ എ ലേവി. 57. എന്നാൽ ഇന്നുവരെ അവന്റെ ശവകുടീരത്തിന്റെ സ്ഥാനം ആർക്കും അറിവില്ല, ആരുടേത്? ഉത്തരം ഓപ്ഷൻ സി മോശ. ചോദ്യം 58. ഒരു പ്രത്യേക പ്രതിബോധന രീതിയിലാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ രചന, എന്താണ് അത്? ഉത്തരം ഓപ്ഷൻ സി മർക്കോസിന്റേതായ. ചോദ്യം 59. എല്ലാത്തിനും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് എന്ത് ചെയ്തില്ല എന്നാണ് നിയമാവർത്തനം 28:47 പറയുന്നത്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ സഹായം, ഓപ്ഷൻ ബി സേവനം, ഓപ്ഷൻ സി അനുസരണം, ഓപ്ഷൻ ഡി ശുശ്രൂഷ, ഓപ്ഷൻ ഇ വിധേയത്വം. 5 ഓപ്ഷൻസ് നൽകി കഴിഞ്ഞു. നൽകിയിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ശരിയുത്തരം ഓപ്ഷൻ ഡി ശുശ്രൂഷ. ചോദ്യം 60. ദൈവത്തിന്റെ എന്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല? 1 കൊരിന്ത്യർ 1:21 എന്ത് പറയുന്നു? അനുഗ്രഹത്തിൽ, ധർമ്മത്തിൽ, അറിവിൽ, ജ്ഞാനത്തിൽ, ആലോചനയിൽ. ഉത്തരം ഓപ്ഷൻ ഡി ജ്ഞാനത്തിൽ. 61. ആ മനുഷ്യന്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് അവനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം? ഓപ്ഷൻ സി പിശാചിന്. 62. ഇസ്രായേലിനെ എന്ന് വാങ്ങേണ്ടി വരികയില്ല? ഓപ്ഷൻ സി കടം. ചോദ്യം 63. ആര് അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു? മർക്കോസ് 6:38 എന്ത് പറയുന്നു? ഉത്തരം ഓപ്ഷൻ എ യേശു. 64. സ്വപ്നസ്ഖലനത്താൽ ആരെങ്കിലും അശുദ്ധനായി തീർന്നാൽ അവൻ പാളയത്തിനകത്തു വരാൻ സാധിക്കുന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ സി സൂര്യാസ്തമയത്തിന് ശേഷം. 65. രഹസ്യങ്ങൾ നമ്മളുടെ ദൈവമായ കർത്താവിൻ്റെ ഇത് മാത്രമാകുന്നു, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നേക്കും ആർക്കുള്ളതാണ് എന്നാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടി. ചോദ്യം 66. മോശയോർത്ത് ഇസ്രായേൽക്കാർ മൊവാബ് താഴ്വരയിൽ വിലപിച്ചത് എത്ര ദിവസം? ഉത്തരം ഓപ്ഷൻ ബി 30 ദിവസം.
ചോദ്യം 67. ആർക്കാണ് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലത് കൈയിൽ വിലങ്ങ് പോലെയുമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, മൂടന്. ചോദ്യം 68. തന്റെ വാഗ്ദാനമനുസരിച്ച് നീ തന്റെ പ്രത്യേക ജനമാണെന്നും തന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് നിയമാവർത്തനം 26:18 പറയുന്ന ആശയം നിയമാവർത്തനത്തിൽ തന്നെ മറ്റൊരിടത്ത് പരാമർശിക്കുന്നുണ്ട്. എവിടെയാണ്? ഓപ്ഷൻ എ നിയമാവർത്തനം 6:20, ഓപ്ഷൻ ബി നിയമാവർത്തനം 4:20, ഓപ്ഷൻ സി നിയമാവർത്തനം 6:18, ഓപ്ഷൻ ഡി നിയമാവർത്തനം 4:18, ഓപ്ഷൻ ഇ നിയമാവർത്തനം 2:18. അഞ്ച് ഓപ്ഷൻസ് തന്നിരിക്കുന്ന അഞ്ച് ഓപ്ഷൻസിൽ നിന്നും ശരിയുത്തരം ഓപ്ഷൻ ബി നിയമാവർത്തനം 4:20. ചോദ്യം 69. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി, ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ചോദ്യം 70. വ്യഭിചാരം ചെയ്യുന്നവൻ സ്വന്തം എന്തിനെതിരായി പാപം ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ, ശരീരത്തിന്. ചോദ്യം 71. വിതച്ചപ്പോൾ ഡാഷ് ചിലത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. ഉചിതമായത് പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ, വിത്തുകളിൽ. ചോദ്യം 72. വിശ്വസ്തത എന്ന ഗുണം ഉണ്ടാകേണ്ടത് ആർക്കെന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, കാര്യസ്ഥന്മാർക്ക്. ചോദ്യം 73. മരിച്ചുപോയ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിപ്പാൻ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി, അവളുടെ ആദ്യജാതന് അവന്റെ പേരിടണം. ചോദ്യം 74. മിഥ്യാഭിമാനം നിമിത്തം ആർക്ക് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു? ഉത്തരം ഓപ്ഷൻ സി, സ്നേഹിതന്റെ. ചോദ്യം 75. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം, അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. 1 കൊരിന്ത്യർ 7:5 എന്തിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി, ദാമ്പത്യ ജീവിത ധർമ്മത്തെ കുറിച്ച്. ചോദ്യം 76. മോശയെ സംസ്കരിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഇ, മൊവാബ് ദേശത്ത് ബെത്പെയോറിന് എതിരെയുള്ള താഴ്വരയിൽ. ചോദ്യം 77. യേശു എന്തിലാണ് അഗാധമായി നെടുവീർപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ, ആത്മാവിൽ. ചോദ്യം 78. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു, അതിനാൽ അവരോട് വലിയ ഡാഷ് കാണിക്കുന്നു. ഉചിതമായത് പ്രഭാഷകൻ 18:12 നിന്ന് പൂരിപ്പിക്കുക. ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ എ, ക്ഷമ. ചോദ്യം 79. എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്തുപോലെ എന്ത് ചെയ്യാൻ സാധിച്ചില്ലെന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, സംസാരിക്കാൻ. ചോദ്യം 80. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട 40 ദിവസം അവൻ എവിടെ വസിച്ചു എന്നാണ് മർക്കോസ് 1:13 പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി, മരുഭൂമിയിൽ. ചോദ്യം 81. അവരുടെ വിശ്വാസരാഹിത്യത്തെ കുറിച്ച് അവൻ ഡാഷ്. മർക്കോസ് 6:6 നിന്ന് ഉചിതമായത് പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ, വിസ്മയിച്ചു. ചോദ്യം 82. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഇ, രഹസ്യം കേട്ട വിദ്യ. ചോദ്യം 83. അവനെ നയിച്ചത് ഡാഷ് ആണ്, അന്യദേവന്മാരും അവനോടൊത്തുണ്ടായിരുന്നില്ല. പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. ചോദ്യം 84.
എന്തു വഴി ശത്രുക്കൾ നിന്നെ ഞെരുക്കുകയും നീ കഠിനമായ ക്ലേശം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്വന്തം ശരീരത്തിന്റെ ഫലം നിന്റെ പുത്രീ പുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും എന്ന് നിയമാവർത്തനം പറയുന്നത്. ഈ ചോദ്യത്തിന് 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ പ്രതിരോധം, ഓപ്ഷൻ ബി യുദ്ധം, ഓപ്ഷൻ സി പ്രവാസം, ഓപ്ഷൻ ഡി ധർണ, ഓപ്ഷൻ ഇ ഉപരോധം. 5 ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ഇ ഉപരോധം. ചോദ്യം 85, മറ്റുള്ളവരെ എങ്ങനെ വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല? ഉത്തരം ഓപ്ഷൻ ബി എളുപ്പം. ചോദ്യം 86, സീഹോനും ഓഗും എവിടെയുള്ള രാജാക്കന്മാരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി അമോര്യ. ചോദ്യം 87, 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം തന്നത് എവിടെ വീണ വിത്താണ്? ശരി ഉത്തരം ഓപ്ഷൻ സി നല്ല മണ്ണിൽ. ചോദ്യം 88, എവിടെ വെച്ചാണ് ഈശോ ലേവിയെ വിളിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ചുങ്കസ്ഥലത്ത്. ചോദ്യം 89, ബദിനനെ സുഖപ്പെടുത്തുന്നതിനും അവൻ ചെവികളിൽ വെല്ലിടുന്നതിനും മുമ്പേ യേശു എന്ത് ചെയ്തു? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ അവന്റെ നാവിൽ സ്പർശിച്ചു, ഓപ്ഷൻ ബി അവന്റെ തലയിൽ കൈവച്ചു, ഓപ്ഷൻ സി അവനെ മാറ്റി നിർത്തി പ്രാർത്ഥിച്ചു, ഓപ്ഷൻ ഡി അവനെ മാറ്റി നിർത്തി, ഓപ്ഷൻ ഇ അവന്റെ ചെവിയിൽ സ്പർശിച്ചു. ഈ ചോദ്യത്തിന്റെ 5 ഓപ്ഷൻസും തന്നു കഴിഞ്ഞു. തന്നിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി അവനെ മാറ്റി നിർത്തി. ചോദ്യം 90, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച എത്ര വർഷവും നിങ്ങളുടെ വസ്ത്രം പിഴകിക്കേറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല? ഉത്തരം ഓപ്ഷൻ ഡി 40. ചോദ്യം 91, സിനഗോഗുകൾ പ്രസംഗിച്ചുകൊണ്ടും ആരെ പുറത്താക്കിക്കൊണ്ടും ആണ് യേശു ഗലീലയിലുടനീളം സഞ്ചരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ പിശാചുക്കളെ. ചോദ്യം 92, നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിന്നെ അവിടുന്ന് എന്ത് ചെയ്യും എന്ന് നിയമാവർത്തനം 28:63 പറയുന്നത്. 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഇല്ലാതാക്കും, ബി പറിച്ചു നടും, സി തകർക്കും, ഡി നട്ടു നനയ്ക്കും, ഇ പിഴുതെറിയും. ഈ ചോദ്യത്തിന്റെ 5 ഓപ്ഷൻസും തന്നു കഴിഞ്ഞു. തന്നിരിക്കുന്ന 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ ഇ പിഴുതെറിയും. ചോദ്യം 93, സ്നേഹിതനെ എന്ത് ചെയ്യുന്നതിൽ ലജ്ജിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയുത്തരം ഓപ്ഷൻ ബി രക്ഷിക്കുന്നതിൽ. ചോദ്യം 94, അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് അനുവദനീയം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നാം. ചോദ്യം 95, ആര് നമുക്കായി വർഷിക്കുന്ന ധാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ദൈവം. ചോദ്യം 96, ആരെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലതെന്ന് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ സ്ത്രീയെ. ചോദ്യം 97, കർത്താവിനെ ഡാഷ് തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് പൂരിപ്പിക്കുക? ഈ ചോദ്യത്തിനും 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ മനസ്സിലാക്കാൻ, ഓപ്ഷൻ ബി വിധിക്കാൻ, ഓപ്ഷൻ സി പഠിപ്പിക്കാൻ, ഓപ്ഷൻ ഡി അനുഗമിക്കാൻ, ഓപ്ഷൻ ഇ സ്നേഹിക്കാൻ. ഉത്തരം ഓപ്ഷൻ സി പഠിപ്പിക്കാൻ. ചോദ്യം 98, നിയമാവർത്തനം 24:16 അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് പറയുന്നത് എന്താണ്?
ഉത്തരം ഓപ്ഷൻ സി, പാപത്തിനുള്ള മരണശിക്ഷ. ചോദ്യം 99. നല്ല മണ്ണിൽ 30 മേനിയും 60 മേനിയും 100 മേനിയും എന്ത് പുറപ്പെടുവിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ഫലം. ചോദ്യം 100. യേശു സിനഗോഗിൽ പഠിപ്പിച്ചപ്പോൾ ജനങ്ങൾ അവന്റെ എന്തിലാണ് വിസ്മയഭരിതരായത്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ, പ്രബോധനത്തിൽ. ഓപ്ഷൻ ബി, തീക്ഷണതയിൽ. ഓപ്ഷൻ സി, അറിവിൽ. ഓപ്ഷൻ ഡി, മികവിൽ. ഓപ്ഷൻ ഇ, പ്രാർത്ഥനയിൽ. പ്രബോധനത്തിൽ, തീക്ഷ്ണതയിൽ, അറിവിൽ, മികവിൽ, പ്രാർത്ഥനയിൽ എന്നീ 5 ഓപ്ഷൻസിൽ നിന്നും ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കണ്ടെത്തുക. ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ എ, പ്രബോധനത്തിൽ. ലോഗോസ് 2020 മോഡൽ 8. ഉത്തരങ്ങൾ നൽകിയത് 100. ശരിയുത്തരം 100. ആകെ സമയം 31 മിനിറ്റ് 44 സെക്കൻഡ്. നന്ദി.